ഹായ്, ഭാര്യയുടെ കൂട്ടുകാരി എന്ന സ്റ്റോറിയുടെ മറ്റൊരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന്റെ ആദ്യ ഭാഗം കേട്ടിട്ടില്ലെങ്കിൽ പോയി കേട്ടോളൂ ട്ടോ, എന്നിട്ട് ഇത് കേട്ടാ മതി. അതുപോട്ടെ, ഏലസ് ചരടിലാണോ കെട്ടിയിരിക്കുന്നത്? ഐ മീൻ കറുത്ത ചരടിൽ? കൊതിയോടെ ഞാൻ ചോദിച്ചു. ആ ലോകത്തോട് പോലും എനിക്ക് അസൂയ തോന്നുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാൻ പണക്കാരിയല്ലേ, അരഞ്ഞാണത്തിൽ കൊളുത്തിയിട്ടേക്കുവാ. സിന്ധുവിന്റെ മണികിലിക്കം വീണ്ടും ഞാൻ കേട്ടു. അരഞ്ഞാണമൊക്കെ കുഞ്ഞുങ്ങളല്ലേ ഇടുന്നത്? ഞാനെന്താ പിന്നെ വല്യമ്മയാണോ? 20 വയസ്സേ ഉള്ളൂ എനിക്ക് കേട്ടോ. അപ്പോ കൊച്ചുകുട്ടി അല്ലേ? കൊച്ചുകുട്ടിയാ? ഞങ്ങൾ രണ്ടുപേരും കുറേ ചിരിച്ചു. അവളോട് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് രസമാണ് അവളുടെ സംഭാഷണം. ഒന്നും ഒളിച്ചു വെക്കാതെ നേർക്ക് നേരെയുള്ള സംസാര രീതി. അന്ന് കുറഞ്ഞത് അരമണിക്കൂർ നേരം ഞങ്ങൾ സംസാരിച്ചു. വല്ലപ്പോഴും അങ്ങോട്ട് വിളിക്കണമെന്നും ഒത്താൽ ഭാര്യയും കൂട്ടി ചെല്ലണമെന്നും പറഞ്ഞിട്ടാണ് അവൾ ഫോൺ വെച്ചത്. ഫോൺ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾ തന്നത് എനിക്കുണ്ടാക്കിയ ആഹ്ലാദം ചെറുതല്ലായിരുന്നു. എങ്കിലും ഞാനൊരു ഞരമ്പ് രോഗിയാണ് എന്നവൾ ധരിക്കണ്ട എന്ന് കരുത്. ആ സ്വാതന്ത്ര്യം ഞാൻ അടുത്തെങ്ങും വിനിയോഗിച്ചില്ല. ഭാര്യ വന്ന പാട് പഴയ പടി ഞാൻ ഫോൺ എടുക്കുന്ന പരിപാടി അവൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിനുശേഷം സിന്ധുവുമായി ഞാൻ സംസാരിക്കുന്നത് ഏതാണ്ട് 2 മാസങ്ങൾക്ക് ശേഷമാണ്. അന്ന് ഫോൺ വരുമ്പോൾ ഭാര്യ വീട്ടിലുണ്ട്, പക്ഷേ അവൾ പുറത്ത് തുണി കഴുകുകയായിരുന്നു. സിന്ധുവിൻ്റെ ശബ്ദം മറുഭാഗത്ത് കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷമാണ് എനിക്കുണ്ടായത്. ഒരിക്കലും മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാൻ കൊട്ടാക്കാത്ത അവളുടെ രൂപവും സ്വരവും പെരുമാറ്റവും എന്നെ അത്രമേൽ അടിമപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ സിന്ധുവോ, ഉമ്മ തുണി കഴുകുകയാണ്, ഞാൻ വിളിക്കാം. അവളുടെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ പ്രതികരണം അതായിരുന്നു. മനസ്സിൻ്റെ ആഗ്രഹത്തിനെതിരെയുള്ള അതിൻ്റെ തന്നെ പ്രകടനം. നല്ല ആളാ സിന്ധുവിൻ്റെ പരിഭവം ഞാൻ കേട്ടു. എന്താ എന്തു വെച്ചി? ഏറെ നാളുകൾക്ക് ശേഷം അവളുമായി സംസാരിക്കാൻ അവസരം കിട്ടിയതിൻ്റെ ഉന്മാദം ഉള്ളിലൊതുക്കി ഞാൻ ചോദിച്ചു. പിന്നൊന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടല്ലോ. തന്നെയുമല്ല, ഞാൻ ഈയിടെയായി കുറച്ച് തിരക്കിലേമായിപ്പോയി. ഓ, പിന്നെ വിളിക്കാൻ മനസ്സിലാന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ. എനിക്ക് അവിശ്വസനീയമായിരുന്നു അവളുടെ ആ സംസാരം. വളരെ വേണ്ടപ്പെട്ട ആരോ വിളിക്കാതെ ഇരുന്ന പോലെയാണ് അവൾ പരിഭവപ്പെടുന്നത്. അങ്ങനെയല്ല, സത്യമാ ഞാൻ പറഞ്ഞത്. ഞാൻ ചിരിച്ചു. ചിരിക്കണ്ട, കള്ളനാ, എനിക്കറിയാം. എന്താ രണ്ടാളും വരാമെന്ന് പറഞ്ഞിട്ട് വരാഞ്ഞത്? സിന്ധു പരിഭവം മാറ്റിവെച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതും വേണ്ട, ഒന്നും പറയണ്ട, ഇഷ്ടമുണ്ടേ വന്നാ മതി. സതിയേട്ടൻ എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിയെങ്കിലും ഇങ്ങോട്ടൊന്ന് കയറാലോ. ഞാൻ ഇവിടെ ഈ മൂശയേട്ട തള്ളയുടെ കൂടെ ആകെ ബോറടിച്ചിരിക്കുവാ. ഒരു മനുഷ്യ മുഖം കാണാനുള്ള മോഹം കണ്ട നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത്? അല്ലാതെ എനിക്ക് പിടിച്ച് തിന്നാനല്ല. ഞാൻ ഉറക്കെ ചിരിച്ചുപോയി. ഞാൻ ഉമയെ വിളിക്കട്ടെ? ചിരി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു. എന്താ ബോറായോ സംസാരിച്ചത്? അയ്യോ ഇല്ല, സിന്ധുവിനോട് സംസാരിച്ച ആർക്കാണ് ബോറാകുക? വേണേൽ 1 കൊല്ലം ഇതേപോലെ സംസാരിക്കാൻ പറ്റും. സുഖിപ്പിക്കല്ലേ? തൽക്കാലം ചേച്ചി തോണി അലകട്ടെ, ഇയാളെ വിശേഷങ്ങൾ പറ. അതെനിക്ക് സുഖിച്ചു. ഞാൻ ഫോണുമായി സോഫയിലേക്ക് മെല്ലെ ഇരുന്നു. എന്തു പറയാനാ? ഞാൻ ചോദിച്ചു. എന്നോട് എന്തും പറയാം. അമ്മയില്ലേ അവിടെ? ഇല്ല, അമ്പലത്തിലേക്ക് കെട്ടിയെടുത്തു. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് സമാധാനമുണ്ട്. അവളുടെ മണകിലിക്കം ഞാൻ കേട്ടു. അകാരണമായ ഒരു വിറയിലുണ്ടായി. മനസ്സ് കൈമോശം വന്നു പോകുന്ന പോലെ. വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് എന്നോട് തനിച്ച് സംസാരിക്കാൻ അവൾ ഉത്സാഹം കാണിക്കുന്നത് എന്തിന്? ഭാര്യ തുണികൾ കല്ലിൽ അടിച്ചു നനയ്ക്കുന്നതിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. മനസ്സ് എന്തൊക്കെയോ മോഹിക്കുന്നു, എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നു. ദിനേശം വിളിക്കോ എന്നും ഞാൻ കരുതലോടെ ചോദിച്ചു. എന്നും ഉണ്ട് വിളി. ഞാൻ എവിടെയെങ്കിലും പോയോ എന്നറിയാനാ വിളിക്കുന്നത്. ഒരു ദിവസം കഷ്ടകാലത്തിന് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അയലത്തെ വീട്ടിലായിരുന്നു. ആ ചേച്ചിയുടെ പിറന്നാളായതുകൊണ്ട് ചെറിയ സഹായം ചെയ്യാൻ പോയതാ അമ്മയാ ഫോൺ എടുത്തത്. എൻ്റെ അമ്മോ, എന്തൊരു പുകില്! ഞാൻ എന്തിനാ അവിടെ പോയത്? അവരെന്റെ ആരാ തുടങ്ങി അന്നത്തെ ദിവസം അയാൾ നശിപ്പിച്ചു. ഇങ്ങനെയുണ്ടോ മനോരോഗം? സിന്ധു മനസ്സ് തുറന്നപ്പോ എന്നിലെ മനോരോഗി ആഹ്ലാദിക്കുന്നത് ഞാൻ അറിഞ്ഞു. സ്നേഹം കൊണ്ടല്ലേ മനോരോഗം പുറമേ കാണിക്കാതെ ഞാൻ നടിച്ചു. സ്നേഹം സംശയരോഗമായാക്ക്. കഷ്ടകാലത്തിന് എനിക്ക് അല്പം സൗന്ദര്യമുണ്ട്.
കുറച്ചല്ല, അതല്ലേ പ്രശ്നം. ഓ പിന്നെ സുഖിപ്പിക്കല്ലേ മോനെ, സിന്ധു ചിരിച്ചു. ഞാൻ അവളുടെ സംസാരത്തിൽ അലിഞ്ഞു ചേരുകയായിരുന്നു സ്വയം മറന്ന്. ഉള്ളതാ പറഞ്ഞ് അവന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ പെരുമാറൂ? അത് ഞങ്ങൾ ആണുങ്ങളുടെ ഒരു സ്വാർത്ഥതയാ. സ്വന്തം പെണ്ണ് സ്വന്തമായിരിക്കണമെന്ന ചിന്ത. പ്രത്യേകിച്ചും അവൾ അതിസുന്ദരി കൂടിയാണെങ്കിൽ പറയേ വേണ്ട. സിന്ധുവിന് അത് നന്നായി ഇഷ്ടമായി എന്ന് അവളുടെ കുപ്പി വളകൾ കിളിക്കം പോലെയുള്ള ചിരിയിൽ നിന്നും എനിക്ക് മനസ്സിലായി. ചിരിക്കിടെ അവൾ ഇങ്ങനെ പറഞ്ഞു, കുന്ദം എന്നിട്ട് ഞങ്ങൾക്കതില്ലല്ലോ. ആരും എന്നെ ലൈനാക്കാതിരിക്കാൻ ഏലിസും വാങ്ങി കെട്ടിയിട്ട് പിന്നെ ഓരോരോ സൂക്കേട്. കഷ്ടകാലത്തിന് ഏലസ് പണിമുടക്കിയാല എന്ന് കരുതിയാകും. സിന്ധു ചിരിച്ചു. നിയന്ത്രിക്കാൻ സാധിക്കാത്തതുപോലെ എന്നോടുള്ള സംസാരം അവൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. ഏറെ നേരം അവളുമായി ഞാൻ അന്ന് സംസാരിച്ചു. സംസാരത്തിലേറെയും ഭർത്താവിൻ്റെയും അവൻ്റെ അമ്മയുടെയും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. പൊതുവെ പരദൂഷണം ഇഷ്ടപ്പെടാത്ത എനിക്ക് പക്ഷെ സിന്ധുവിൻ്റെ പരദൂഷണം എത്ര കേട്ടാലും മതി വരില്ലെന്ന് തോന്നി. അത്രയ്ക്ക് രസമായിരുന്നു അവളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കാൻ. തുടർന്ന് അവളോട് സംസാരിക്കാൻ ഓരോ നിമിഷത്തിലും ഞാൻ കൊതിച്ചു. പക്ഷേ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് എൻ്റെ വില കളയുമെന്ന ചിന്ത മൂലം ആ മോഹത്തെ പ്രയാസപ്പെട്ട് നിയന്ത്രിച്ചു. പക്ഷെ ആ രാത്രിയിൽ ഞാൻ അവളെ വിളിച്ചു. അന്നും ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു, കുട്ടികളെയും കൂട്ടി. അടുത്ത ദിവസം അതിരാവിലെ ഏതോ പൂജയുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം ചെന്ന് അവരെ കൂട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒഴിവായി. രാത്രി സാമാന്യം നല്ല പോലെ സേവിച്ച് അത്താഴം കഴിഞ്ഞ് കിടന്ന എനിക്ക് പെട്ടെന്ന് സിന്ധുവിനോട് സംസാരിക്കണമെന്ന് തോന്നി. ഭാര്യയുടെ മൊബൈലിൽ നിന്നും അവളുടെ മൊബൈൽ നമ്പർ ഞാൻ നോക്കി വച്ചിരുന്നു. നമ്പറിൽ വിരലമർത്തിയ ശേഷം ഞാൻ കാതോർത്തു. ഹലോ, സിന്ധുവിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ തഴുകി. ഞാനാ സതീഷ്. അയ്യോ എൻ്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാമോ? എവിടെ നിന്ന് കിട്ടി എൻ്റെ മൊബൈൽ നമ്പർ? ഉത്സാഹഭരിതയായി അവൾ ചോദിച്ചു. ഒക്കെ കിട്ടി, കിടന്നായിരുന്നോ? അല്ലാതെ എന്തെടുക്കാൻ? അമ്മ കിടന്നോ? ഓ എപ്പോഴേ. ചേച്ചി ഇല്ല അവിടെ? ഇല്ല. എനിക്ക് തോന്നി ഉണ്ടെങ്കിൽ വിളിക്കില്ലല്ലോ. അവളുടെ കള്ളച്ചിരി എൻ്റെ കാതിലെത്ത്. എന്താ വിളിച്ചാല്? എന്നിട്ട് ഇന്നേ വരെ വിളിക്കാത്തതോ? ഓർക്കണ്ടേ, പിന്നെ സാവകാശം വേണമല്ലോ. ഇന്ന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്നാ പിന്നെ ആരെയെങ്കിലും വിളിച്ച് കത്തി വയ്ക്കാമെന്ന് കരുത്. അപ്പോ നിന്റെ മുഖമാ ഓർമ്മ വന്നത്. യോ സോറി, സിന്ധുവിന്റെ അറിയാതെ നീ എന്ന് പറഞ്ഞു പോയതാ. അതിനെന്താ, സതിയേട്ടൻ എന്നെ എടി പോടിന്നൊക്കെ വിളിക്കാം, അതാണ് എനിക്ക് ഇഷ്ടം. എന്നേക്കാൾ 10-12 വയസ്സ് മൂപ്പുള്ള ആളല്ലേ? അവൾ ചിരിച്ചു. എത്ര മണിക്കാ എന്തോർക്കും? അങ്ങനെയൊന്നുമില്ല, പകലുറങ്ങിയാ രാത്രി വൈകും, ഇല്ലെങ്കിൽ 10 മണി. ഇന്ന് പകലുറങ്ങിയായിരുന്നോ? അവൾ മൂളി. സുഖകരമായൊരു മൗനം ഞങ്ങൾക്കിടയിലുണ്ടായി. എന്നാ ശരി, ഉറങ്ങിക്കോ. മൗനം ഭേദിച്ച് ഞാൻ പറഞ്ഞു, എന്താ ഉറക്കം വരുന്നോ? ഇല്ല, ഞാൻ മൂലം സിന്ധു ഉറങ്ങാതിരിക്കണ്ട എന്ന് കരുതിയാ. അതിന് ഞാൻ ഉടനെയൊന്നും ഉറങ്ങില്ല. അതെന്താ ഉറക്കം വരണ്ടേ? എന്താ വരാത്തത്? അറിയില്ല, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ജനൽ അടച്ചിടുന്നത് കൊണ്ട് ചൂട് കൂടുതലാ. തുറന്നിടണം ജനലോ? എന്നിട്ട് വേണം വല്ലുവിന് രാത്രി ഒളിഞ്ഞു നോക്കാൻ. അവൾ ചിരിച്ചു. ആര്? അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇല്ല, പക്ഷേ അയലത്ത് ചില വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ആണോ? ആ, ഇവിടെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി രമേച്ചിയുണ്ട്. പുള്ളിക്കാരിയുടെ ഹൗസും ഗൾഫിലാണ്. അവരുടെ വീട്ടിൽ ആരെ ഒളിഞ്ഞു നോക്കിയെന്ന് ആ ചേച്ചിയുടെ അമ്മായിയമ്മ പറഞ്ഞു. ചേച്ചി എന്ത് പറഞ്ഞു? അറിയില്ലെന്നാ പറഞ്ഞ്. പക്ഷേ ചേച്ചി പുറത്ത് കഴുകിയിട്ട ചില തുണികൾ ആരോ അടിച്ചുകൊണ്ട് പോയി. വല്ല പെണ്ണുങ്ങളും ആയിരിക്കും. പിന്നെ പെണ്ണുങ്ങൾക്ക് എന്തിനാ അവരുടെ? പിന്നീട് കുറച്ചുകൂടി സംസാരിച്ചപ്പോഴേക്കും എനിക്ക് തൊണ്ട വരണ്ടു. മനസ്സിൻ്റെ നിയന്ത്രണം പാടെ നശിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇവൾ എന്നെ കൊന്നേ അടങ്ങൂ. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? യോ, സമയം കുറേ ആയി, ഞാൻ ലൈറ്റ് പോലും ഓഫ് ചെയ്തില്ല. ആ തള്ളയെങ്ങാനും ഉണർന്ന അത് മതി പിന്നെ, അവൾ പറഞ്ഞു. എന്നാ ശരി, ഇങ്ങോട്ട് എപ്പോഴാ വരുന്നേ? സിന്ധു ഉമയെ വിളിച്ചു പറ. ഇയാൾക്ക് തന്നെ വന്നാലെന്താ? ആദ്യം ഞങ്ങൾ ഒരുമിച്ച് വരാം. തള്ളയ്ക്ക് നിങ്ങളെ വലിയ കാര്യമാണ് കേട്ടോ, ഇടയ്ക്ക് ചോദിക്കാറുണ്ട് വിശേഷങ്ങൾ. നന്നായി. എന്നാ ശരി, ചേച്ചിയെ ഞാൻ വിളിച്ച് സംസാരിക്കാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഞാൻ വേഗം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവളെ മനസ്സിലേക്ക് ആവാഹിച്ച് കിടന്നുറങ്ങി.